നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പബ്ലിക് അതോറിറ്റിയിലെ ഹവല്ലി ഗവർണറേറ്റ് ഇൻസ്പെക്ഷൻ സൂപ്പർവൈസർ മുഹമ്മദ് അൽ ഖദ്രി ഹവല്ലിയിലും സാൽമിയിലും നാല് ഭക്ഷ്യ സ്ഥാപനങ്ങൾക്കടുത്ത് നിയമലംഘനത്തെ തുടർന്ന് അടച്ചുപൂട്ടിയതായി പ്രഖ്യാപിച്ചു. കർശന പരിശോധനകളുടെയും അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനും ഭക്ഷ്യ സുരക്ഷയും പൊതുജനാരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് അടച്ചുപൂട്ടൽ. കുവൈറ്റിൽ താപനില ഉയരുന്നതിനാൽ താമസക്കാർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ. ചൂട് ഗണ്യമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തീ പിടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്നും അതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പകൽ ഉയർന്ന ചൂട് നിലവിൽ അനുഭവപ്പെടുന്നത്, വെള്ളക്കുപ്പികൾ വാഹനങ്ങളിൽ ഇട്ടുപോകുന്നത് തീപിടുത്ത സാധ്യതയേറാൻ കാരണമാകുന്നു. തുടർ ദിവസങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാകും. ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്നതിന് പകരമായി കൈക്കൂലി നൽകിയ കേസിൽ കുവൈറ്റ് കോടതി ഇന്ന് 8 പ്രവാസികൾക്ക് 4 വർഷം തടവും നാടുകടത്തലിനും ശിക്ഷ വിധിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന കേണലിന് കോടതി തടവും പിഴയും വിധിച്ചു. റിപ്പോർട്ട് പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാത്ത 8 പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് പകരമായി പബ്ലിക് പ്രോസിക്യൂഷൻ കേണലിനെതിരെ കൈക്കൂലി, പൊതുപണം പിടിച്ചെടുക്കൽ, ജോലിയുടെ ലംഘനം എന്നിവ ചുമത്തി. കുവൈറ്റിലെ ജഹ്റയിൽ ബാഗുകൾ, വസ്ത്രങ്ങൾ, ഷൂ, അക്സസറികൾ തുടങ്ങിയ വ്യാജ വസ്തുക്കൾ വിറ്റതിന് 6 സ്റ്റോറുകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ വാണിജ്യ നിയന്ത്രണ വകുപ്പ് അടച്ചുപൂട്ടിയതായി റിപ്പോർട്ട്. വാണിജ്യ വഞ്ചനയും വ്യാജ വ്യാപാര മുദ്രകളും ചെറുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സ്റ്റോറുകൾ അടച്ചുപൂട്ടിയെന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു. 4550 ഇനങ്ങൾ കണ്ടുകെട്ടിയതായും ഈ സ്റ്റോറുകളുടെ ഉടമകളും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാനും നിയമപരമായ പിഴകൾ ചുമത്താനും കൊമേഴ്ഷ്യൽ പ്രോസിക്യൂഷനെ റഫർ ചെയ്തു. ഈജിപ്ഷ്യൻ പൗരന്മാർക്ക് വർക്ക് പെർമിറ്റ് നൽകുന്നത് കുവൈറ്റ് വീണ്ടും നിർത്തിവെച്ചതായി പ്രാദേശിക ദിനപത്രം. റിപ്പോർട്ട് പ്രകാരം ഈജിപ്തിൽ നിന്നുള്ള ഓരോ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് ഫീസ് സംബന്ധിച്ച് ഈജിപ്ഷ്യൻ അധികാരികൾ ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണത്തെക്കുറിച്ച് തൊഴിലുടമകളിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. സ്കൂൾ ക്ലിനിക്കിൽ നിന്ന് ലഭിച്ച സിറിഞ്ച് ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്ത സിറിയൻ പ്രവാസി അധ്യാപകർക്കെതിരെ നടപടി. രക്ഷിതാവിന്റെ പരാതിയെ തുടർന്നാണ് നടപടി. സ്കൂൾ ക്ലിനിക്കിൽ ലഭിച്ച സൂചി മകനെ കുത്തിവയ്ക്കാൻ ഉപയോഗിച്ചെന്നും മറ്റ് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയെന്നും രക്ഷിതാവ് ആരോപിച്ചു. സാൽമിയ പ്രദേശത്തെ സ്കൂളിലെ ഒരു സ്ത്രീ തൊഴിലാളി തന്റെ മകനെ ശാരീരികമായി ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആരോപിച്ച രക്ഷിതാവ് സാൽമിയ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. കുവൈറ്റിൽ നിന്ന് സൗദി തലസ്ഥാനമായ റിയാദിലേക്ക് നിർദ്ദിഷ്ട റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യത്തിലോ തുടക്കം കുറിക്കുമെന്ന് അധികൃതർ. പദ്ധതിയുടെ സാമ്പത്തികവും സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേക പഠനം വേഗത്തിൽ പൂർത്തിയാക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുൾ അൽ ജൌഹാൻ പൊതുമരാമത്ത് മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അധാർമികത, വേശ്യാഭർത്തി എന്നിവയ്ക്ക് പ്രേരണ നൽകിയ കേസിൽ ഒരു പ്രമുഖ ഫാഷൻ ഇൻഫ്ലുവൻസറും സ്വദേശി പൗരനും കോടതി 2 വർഷത്തെ തടവും 2000 ദിനാർ പിഴയും വിധിച്ചു. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ അശ്ലീലം, വേശ്യാഭർത്തി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചത്. കേസിനാസ്പദമായ ചിത്രങ്ങളും വീഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് വഴി അയച്ചുവെന്ന് കാണിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പുറപ്പെടുവിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈജിപ്തിലാണ് സംഭവം. കൗമാരക്കാരനെ കൊലപ്പെടുത്തി ശരീരത്തിൽ നിന്ന് അവയവങ്ങൾ നീക്കം ചെയ്യുകയായിരുന്നു. ഈജിപ്ഷ്യൻ സുരക്ഷാ സേനയാണ് കുറ്റവാളിയെ പിടികൂടിയത്. കൊലപാതകം കൂടാതെ ഇത്തരം വീഡിയോകൾ പ്രക്ഷേപണം ചെയ്യുന്നതിന് ചില വെബ്സൈറ്റുകൾക്ക് വൻതുകയ്ക്ക് വീഡിയോ വിൽക്കുന്നതിനായി കുവൈറ്റിൽ താമസിക്കുന്ന ഈജിപ്ഷ്യന്റെ നിർദ്ദേശപ്രകാരം മുഴുവൻ പ്രക്രിയയും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. കുവൈറ്റിൽ താമസിക്കുന്ന ഈജിപ്ഷ്യൻ പൗരരെ തിരിച്ചറിയാൻ ഈജിപ്ഷ്യൻ പബ്ലിക് പ്രോസിക്യൂഷന് കഴിഞ്ഞു. കുവൈറ്റ് സുരക്ഷാ അധികൃതരുമായി സഹകരിച്ച് പ്രതിയെയും പിതാവിനെയും കുവൈറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം തുടരുന്നതിന് ഈജിപ്തിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഷുവൈക് മേഖലയുടെ തീരത്ത് മത്സ്യങ്ങൾ ചത്ത നിലയിൽ അടിഞ്ഞതിൽ ആശങ്ക വേണ്ടെന്ന് എൻവയോൺമെന്റ് പബ്ലിക് അതോറിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സമീർ അൽഖന്ദ്രി. വർഷത്തിലെ ഈ സമയത്ത് ആവർത്തിച്ചുള്ള ഒരു പ്രതിഭാസമാണിത്. കാരണങ്ങൾ കണ്ടെത്തുന്നതിന് ആവശ്യമായ വിശകലനങ്ങൾ അതോറിറ്റി നടത്തുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 23 കടി 228 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 22 കടി 150 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 34 പൈസ.
ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.